ഗണേഷ് കുമാർ പക്ഷവും വിട്ടുവീഴ്ചക്കില്ല. അഡ്ഹോക്ക് കമ്മിറ്റി അംഗങ്ങൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചനെയും കണ്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള കത്ത് നൽകി. കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റായിരുന്ന ബ്രിജേഷ് എബ്രഹാം, നിയോജക മണ്ഡലം പ്രസിഡന്റ് എ ആർ ബഷീർ, യു ഡി എഫ് കൺവീനർ ബി ഹരികുമാർ, റെജിമോൻ വർഗീസ്, ഷിബു എബ്രഹാൻ, പി വാസുദേവൻ നായർ, കെ ജെ വിജയകുമാർ, പേരൂർ സജീവ് എന്നിവരാണ് മുഖ്യമന്ത്രിയെയും യു ഡി എഫ് കൺവീനറേയും നേരിൽ കണ്ട് വിവിധ ആവശ്യങ്ങളടങ്ങിയ കത്ത് നൽകിയത്. പാർട്ടി ചെയർമാൻ ആർ ബാലകൃഷ്ണപിള്ളയെ തിരുവനന്തപുരത്തെ പാർട്ടി ആസ്ഥാനത്തെത്തി നേരിട്ട് കാണുന്നതിന് ശ്രമിച്ചെന്നും പക്ഷേ കാണാൻ കഴിഞ്ഞില്ലെന്നും ആയതിനാൽ പാർട്ടി ചെയർമാന് നൽകേണ്ട കത്ത് കോർപ്പറേഷൻ ചെയർമാനും പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ വേണുഗോപാലൻ നായരെ ഏൽപ്പിച്ച് മടങ്ങിയെന്നും അഡ്ഹോക്ക് കമ്മിറ്റി അംഗങ്ങൾ ലൈവ് വാർത്തയെ അറിയിച്ചു. മുഖ്യമന്ത്രിയുമായും യു ഡി എഫ് കൺവീനറുമായും അരമണിക്കൂറോളം ചർച്ച നടത്തിയതായും വരുന്ന മാസം രണ്ടാം തീയതിക്ക് ശേഷം പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് അവർ ഉറപ്പു നൽകിയതായും ഗണേഷ് കുമാർ വിഭാഗം അറിയിച്ചു. പാർട്ടി ചെയർമാനെ കച്ചവടക്കാരുടെ പിടിയിൽ നിന്ന് രക്ഷിക്കണമെന്നും പാർട്ടിക്ക് ലഭിക്കേണ്ട കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങളിൽ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം പാർട്ടിയുടെ പ്രബല കേന്ദ്രമായ കൊല്ലം ജില്ലയിലെ പ്രധാന നേതാക്കളായ രണ്ടു പേർക്ക് നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. പാർട്ടിയിലെ ജനപ്രതിനിധികളെ ചെയർമാൻ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ ഭീഷണിപ്പെടുത്തുകയാണെന്നും കത്തിൽ ആരോപിക്കുന്നു. മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ എല്ലാ ചടങ്ങുകളിൽ നിന്നും ബഹിഷ്കരിക്കണമെന്ന് പാർട്ടി ചെയർമാൻ പാർട്ടിയുടെ ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ബഹിഷ്കരിക്കത്തക്ക തരത്തിൽ പാർട്ടിക്ക് നിരക്കാത്തതായി മന്ത്രി എന്ത് തെറ്റാണ് ചെയ്തതെന്ന് വ്യക്തമാക്കണമെന്നും ഗണേഷ് കുമാർ പക്ഷം കത്തിലൂടെ ആവശ്യപ്പെട്ടു. ഗണേഷ് കുമാർ വിഭാഗം നീണ്ടകാലത്തെ മൗനത്തിന് ശേഷം തിരിച്ചടിക്കാൻ തുടങ്ങിയത് ഔദ്യോഗിക പക്ഷത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.